എന്റെ ജീവിത പദ്ധതി അനുസരിച്ച് ജീവിക്കണം, ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു മുസ്ലിമായ ഒരുത്തൻ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവനിക്ക് ഇവിടെ രോഗങ്ങളില്ല, അവനിക്ക് ഇവിടെ വിഷമങ്ങളില്ല, അവനിക്ക് ഇവിടെ ദുഃഖങ്ങളില്ല, അവനിക്ക് ഇവിടെ പേടിക്കേണ്ട അവസരങ്ങളില്ല. ഒരുത്തൻ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുമ്പോൾ അവനിക്ക് എല്ലാ സമയത്തും റബ്ബിന്റെ സംരക്ഷണമാണ് കാവലാണ്, അവനിക്ക് അല്ലാഹുവിന്റെ കാവലാണ്. അന്യരായ തങ്ങളവറുകൾ ആറോളം ബാധ്യതകൾ കടപ്പാടുകൾ പറഞ്ഞു. അത് മുസ്ലിമും മുസ്ലിമുമായി, മുസ്ലിമും മറ്റൊരുമായി ഒരു മനുഷ്യൻ ചെയ്യേണ്ട ബാധ്യതകളാ പറഞ്ഞത്. ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇസ്ലാം എന്നുള്ളത് പരിപൂർണമാണ്, ഇസ്ലാമിന്റെ നിയമങ്ങൾ പരിപൂർണമാണ്. ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരുത്തരുണ്ടോ, അവനിക്കിവിടെ ദുഃഖമില്ല, പേടിയില്ല. ചോദിക്കട്ടെ, ഞാൻ സാന്ദർഭികമായി ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, നീ ഇവിടെ രാവിലെ അതാ രാത്രി കിടന്നിറങ്ങുന്നു, രാവിലെ അതാ നീ എഴുന്നേൽക്കുന്നു, എഴുന്നേൽക്കുമ്പോ നീ മുസ്ലിമായി എഴുന്നേൽക്കാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, മുസ്ലിമായി എഴുന്നേൽക്കാനാണ് നീ സമയം കാണേണ്ടത്. നിന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയണം. നീ അതാ എഴുന്നേൽക്കുമ്പോ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് ഹബീബായ നബിയുടെ മേലിൽ ഒരു സ്വലാത്തു ചൊല്ലി. പണ്ടേ ഉമ്മമാരി എഴുന്നേൽക്കുമ്പോ സ്വലാത്തു ചൊല്ലി എനിക്ക് മോനെ എന്ന് പഠിപ്പിക്കാറില്ലേ? അത് അടിസ്ഥാനമുള്ള വിഷയമാണ്. സ്വലാത്തു ചൊല്ലി നീ എഴുന്നേൽക്കണം. എഴുന്നേൽക്കുമ്പോ നീ പറയണം, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, എന്റെ പ്രിയപ്പെട്ട സഹോദരി, അൽഹംദുലില്ലാഹ് സർവസ്തുതിയും അല്ലാഹുവിനാണ്, സർവസ്തുതിയും റബ്ബിന് നീ സമർപ്പിക്കണം. നീ എഴുന്നേൽക്കുന്ന സമയത്ത് നിന്റെ കിടന്നുറങ്ങിയ തലയിണയിൽ നിന്ന് നിന്റെ തല നീ ഉയർത്തുമ്പോ സൃഷ്ടാവാകുന്ന റബ്ബിന് നീ സ്തുതി പറയണം കേട്ടോ. എന്തുകൊണ്ടാണ് നീ സ്തുതി പറയേണ്ടത്? അൽഹംദുലില്ലാഹ് സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലലി അഹിയാനി, എങ്ങനെയുള്ള അല്ലാഹുവാണ് എന്നെ അതാ അവൻ ജീവിപ്പിച്ചു. എന്നെ മരിപ്പിച്ചതിന് ശേഷം ഇതുവരെ ഞാൻ മരണപ്പെട്ട് കിടന്നുറങ്ങുകയായിരുന്നല്ലോ, മരിച്ചതുപോലെ ഞാൻ ഉറങ്ങിയതാണല്ലോ, എനിക്കൊന്നും അറിഞ്ഞില്ലല്ലോ, മരിച്ചതുപോലെ ഞാനൊരു മയ്യത്ത് പോലെ കിടന്നുറങ്ങി. എത്രയാളുകളാണ് രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ അതാ വിളിക്കുമ്പോ നിൽക്കുന്നില്ല, ശാശ്വതമായ വറക്കിലേക്ക് പോയി പോയി. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ, ഞങ്ങളുടെ നാട്ടിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദവരകൾ വർഷങ്ങളോളം ജോലി ചെയ്ത ഉളുവാർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പണ്ഡിതനതാ കല്യാണത്തിന് വേണ്ടി നിശ്ചയിച്ചു, കല്യാണം ക്ഷണിക്കുന്നു, ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സുബ്ഹാനല്ലാഹ്, രാത്രി അതാ കിടന്നുറങ്ങിയിരിക്കുന്നു, കല്യാണം ക്ഷണിച്ചു വന്നതാണ്. അതേ രാവിലെ എഴുന്നേറ്റ് ജ്യേഷ്ഠനതാ പള്ളിയിലേക്ക് പോകുമ്പോ വിളിച്ചു, എണീക്കുന്നില്ല, ക്ഷീണം കൊണ്ട് ഉറങ്ങിയതായിരിക്കും എന്ന് വിചാരിച്ചു. ജ്യേഷ്ഠനതാ പള്ളിയിലേക്ക് പോകുന്നു, മടങ്ങി വന്നിട്ടും നോക്കുമ്പോ എഴുന്നേൽക്കുന്നില്ല, തട്ടി വിളിക്കുമ്പോ എണീക്കുന്നില്ല, ഏതേൽക്കുന്നില്ല. എന്നേക്കുമായുള്ള വറക്കം ഉറങ്ങിയിരിക്കുകയാണ്, മരണപ്പെട്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ എത്ര എത്രയാളുകളാണ് രാത്രി കിടന്നുറങ്ങി രാവിലെ വിളിക്കുമ്പോ നേൽക്കാത്തവര്. രാവിലെ നേൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഉമ്മമാരെ, സൃഷ്ടാവാകുന്ന റബ്ബിനൊരു സ്തുതി പറയാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ മനസ്സിന് താല്പര്യം വേണ്ടയോ? അൽഹംദുലില്ലാഹ്, സൃഷ്ടാവാകുന്ന റബ്ബിനാണ് സർവസ്തുതിയും. അല്ലലി അഹ്യാനി ബഅദമാ അമാതുനി, മരിച്ചതിന് ശേഷം വീണ്ടും എനിക്ക് മനതാ ജീവൻ നൽകിയല്ലോ, ആ അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞ് എന്റെ ചെറുപ്പക്കാരാ, നീ രാവിലെ പറഞ്ഞു നിൽക്കുക.
എന്നിട്ടോ നീയതാ രാവിലെ നേറ്റു നീ ഏതൊരു മനുഷ്യനാണെങ്കിലും അവനതാ അവന്റെ പ്രാഥമിക ചര്യ നിർവഹിക്കുന്നു. അവൻ മുസ്ലിമാണോ അമുസ്ലിമാണോ വ്യത്യാസമില്ലാതെ എല്ലാവരും രാവിലെ നേറ്റാല് അവര് ബാത്റൂമിൽ പോകൽ സാധാരണയാണ്, അവര് മലമൂത്ര വിസർജനം ചെയ്യൽ സാധാരണയാണ്, അതേ പല്ല് തേക്കുക മിസ്വാക് ചെയ്യുക സാധാരണയാണ്, അതേ വസ്ത്രം ധരിക്കുക സാധാരണയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ രക്ഷിതാക്കളെ, നിനക്ക് പരിശുദ്ധ ഇസ്ലാമാകുന്ന ഭരണഘടന നിനക്കുണ്ട്, കേട്ടോ നിയമമുണ്ട്. നീ ഒരു രാമനെ പോലെ നേറ്റ് നടന്നുകൂടാ, നീ ഒരു അതേപോലെ കൃഷ്ണനെ പോലെ നീ തണ്ടാസിൽ കടന്നുകൂടാ. നിനക്ക് ഇസ്ലാമികമായ ജീവിത പദ്ധതിയുണ്ട്, അതെന്താണെന്നറിയോ എന്റെ ചെറുപ്പക്കാരെ, എന്റെ രക്ഷിതാക്കളെ. രാവിലെ നേറ്റ് നീ ചെരുപ്പ് ധരിക്കുമ്പോ നിന്റെ വലത് കാലിൽ നീ ചെരുപ്പ് ധരിക്കണം. അപ്പയതാ നീ സാധാരണ ചെയ്യുന്ന പണിയാണ്, പക്ഷേ നിനക്ക് ഇസ്ലാമിൽ അതിന്റെ നിയമമാണ്. നീ അങ്ങനെ നീ എഴുന്നേറ്റുകൊണ്ട് നീ നിന്റെ വലത്തെ കാലിൽ ചെരുപ്പ് ധരിക്കുമ്പോ നിനക്കതാ ഒരു പ്രതിഫലമാണ്, 10 പ്രതിഫലമാണ്. നീ ഒരു സുന്നത്ത് ചെയ്യുകയാണ്, 10 പ്രതിഫലമാണ് നിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നത്. തണ്ടാസിൽ പോയി നീ കാലു വെക്കുമ്പോ നീ ഇടത് കാലിൽ ഒന്നിച്ചു വെച്ചുകൊണ്ട് നീ തണ്ടാസിൽ പ്രവേശിക്കണമെന്നത് നിയമമാണ്. ആ തണ്ടാസിലേക്ക് കടക്കുമ്പോ നിനക്ക് 10 പ്രതിഫലമാണ്. അങ്ങനെ കടക്കുമ്പോ നീ ഒരു ദിക്ര ചൊല്ലണം, അതെന്താണ്? ബിസ്മില്ലാഹ് اللهم اني اعوذ بك من الخبث والخبائث يلا പിശാചുകളുടെ ശരീരത്തോട്ട് ഞാൻ അദാബിനോട് കാവലാകുന്നു എന്നുള്ള ദിക്റിൽ ഞാൻ നീ അങ്ങോട്ട് കടക്കുമ്പോ ബിസ്മില്ലാ 10 പ്രതിഫലമാണ്, അല്ലാഹുമ്മ 10 പ്രതിഫലമാണ്. അങ്ങനെ ഓരോ വാചകത്തിനും റബ്ബിന്റെ അടുക്കൽ 10 പ്രതിഫലം നിന്റെ അക്കൗണ്ടിലേക്ക് വരികയാണ്. തണ്ടാസിൽ കടന്നാലോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ മലമൂത്ര വിസർജനം ചെയ്യുമ്പോ നിനക്ക് നിയമമാണ്. എങ്ങനെയാ നീ മലമൂത്ര വിസർജനം ചെയ്യേണ്ടത്? നീ ഇടതുകാലിന്റെ മേലെ ചാരിയിരുന്നിട്ടാണ് മാത്രം മലമൂത്ര വിസർജനത്തിന് വേണ്ടി നീ ഇരിക്കേണ്ടത്. നേർക്ക് നേരെ കുത്തിരുന്നുകൂടാ, നീ ഇടതുകാലിന്റെ മേലെ ചാരണം കൊണ്ടിരിക്കണം കേട്ടോ. ഇന്ന് ശാസ്ത്രീയ ലോകം ഇന്നതാ ഇന്ന് അതേ ഗവേഷണം ചെയ്തു പറയുന്നു, ഏതൊരുത്തരും മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുമ്പോ അവൻ നേർക്ക് നേരെ ഇരുന്നുകൂടാ. ഇരുന്നാലും അവർക്ക് അർസസിന്റെ രോഗം വരാൻ സാധ്യതയുണ്ട്, മൂലവ്യാധികൾ വരാൻ സാധ്യതയുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദര, 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ശാസ്ത്രീയ ലോകം ഇവിടെ വരുന്നതിന് മുമ്പേ അല്ലാഹുവിന്റെ ഹബീബ് ഇത് പ്രഖ്യാപിച്ചതല്ലേ, ഇരിക്കുമ്പോ നീ ഇടത് കാലിന്റെ മേലെ ചാരിയിരിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദര, നീ ഇറങ്ങി വരുന്ന സമയത്ത് നീ അതിന്റെ വലതുകാല മുന്തിക്കണം എന്നത് നിയമമാണ്. അങ്ങനെ വലതുകാല മുന്തിച്ചു വെച്ചുകൊണ്ട് നീ അതാ ചൊല്ലണം, ഗുഫ്രാനക അൽഹംദുലില്ലാഹ്, ഗുഫ്രാനക റബ്ബേ, നിന്നോട് ഞാൻ മാപ്പ് പറയുന്നു. എന്തിനാണ് എന്റെ ചെറുപ്പക്കാരാ നീ തണ്ടാസിൽ കയറി ഇറങ്ങുമ്പോ മാപ്പ് പറഞ്ഞത്? അവിടെ നീ തെറ്റ് ചെയ്തതിന്റെ പേരിലാണോ? അല്ല. അവിടെ നീ ഇറങ്ങുന്ന സമയത്ത് എന്തിനാണ്, നീ ആ തണ്ടാസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്തിനാണ് റബ്ബിനോട് മാപ്പ് പറഞ്ഞത്? ഗുഫ്രാനക്ക് നീ മാപ്പ് പറയുന്നു, അല്ലാ നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്തിനാണ് എന്റെ ചെറുപ്പക്കാരെ മാപ്പ് ചോദിക്കുന്നത്? അത്രയും സമയം റബ്ബിന്റെ ദിക്റിനെ തൊട്ട് നീ മുടങ്ങിപ്പോയല്ലോ. അവിടെ ദിക്റ് ചൊല്ലാൻ പറ്റാത്ത സ്ഥലമായതുകൊണ്ട് ഇറങ്ങി വരുമ്പോ നീ അതാ റബ്ബിനോട് മാപ്പ് പറയണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, ഇറങ്ങി വരുമ്പോ റബ്ബിനോട് മാപ്പ് പറയണം. ആ സമയത്ത് ദിക്റിനെ തൊട്ട് മടങ്ങിപ്പോയതിന്റെ പേരിൽ ദിക്റിന്റെ വാർഷികമല്ലേ ഈ നടക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ദിക്റിനെ കുറിച്ച് ഇൻഷാല്ലാ ദിക്റിന്റെ ധാരാളമായി പറയാറുണ്ടാകും. എപ്പോഴും നമ്മുടെ നാവുകൾ ദിക്റുകൊണ്ട് ചലിച്ചുകൊണ്ടിരിക്കണം. ദിക്റ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാ മാത്രമല്ല, അൽഹംദുലില്ലാ മാത്രമല്ല,
അല്ലാഹു അക്ബർ മാത്രമല്ല, നേരത്തെ തങ്ങളെ വരകൾ പറഞ്ഞില്ലേ, നീ ഒരു നിന്റെ സഹോദരനെ കാണുമ്പോ പുഞ്ചിരിക്കുക, അതും വിക്രാണോ, അവനോട് അസ്സലാമു അലൈക്കും പറയുക, അതും വിക്രാണോ, അവനോട് സന്തോഷത്തിന്റെ വർത്തമാനം പറയുക, ഓരോ വാക്കുകളും വിക്രാണോ, അങ്ങനെ നൽകാര്യങ്ങൾ പറയുന്നത് മുഴുവനും വിക്രുകളാണ്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല എന്റെ ചെറുപ്പക്കാരെ. അങ്ങനെ എല്ലാ സമയവും വിക്രിലായിട്ടാണ് നാം ഓരോരുത്തരും നമ്മുടെ സമയം ചെലവാക്കേണ്ടത്. അല്ലാന്റെ പൊരുത്തത്തിലായി ചെലവാക്കണം. റബ്ബ് നമുക്ക് തന്നെ തൗഫീഖ് നൽകട്ടെ. പോരാ തണ്ടാസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ നീ പറയണം അൽഹംദുലില്ലാഹ്. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലലീ അദ്ഹബ അന്നി അൽഅലാവ ആഫാനി. എങ്ങനെയുള്ള അല്ലാഹുവാണോ അല്ലലീ അദ്ഹബ അന്നി, എന്നെ തൊട്ടവൻ പോക്കിക്കളഞ്ഞു. അല്ലതാ ഈ വലിയ എടങ്ങേറിനെ അവൻ എന്നെ തൊട്ട് പോക്കിക്കളഞ്ഞു. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന് നീ സ്തുതി പറയണം. ഇറങ്ങിയാൽ നീ സ്തുതി പറയണം. അൽഹംദുലില്ലാഹ്. എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട സഹോദര, മൂത്രമാകുന്ന വിഷമം നിന്നിൽ നിന്ന് പോയി കിട്ടിയല്ലോ. ഈ മൂത്രമാകുന്ന വിഷമം നിന്നിൽ നിന്ന് പോയി കിട്ടിയല്ലോ. അതിന് നീ ഇറങ്ങും റബ്ബിന് സ്തുതി പറയണം. സുബ്ഹാനല്ലാഹ്. ആ സ്തുതിയുടെ വില അറിയാം എപ്പോഴാണെന്നറിയോ? ഒരു ദിവസം അതാ നീ മൂത്രം മുട്ടുമ്പോ മൂത്രം വഹിക്കാൻ വേണ്ടി പോയി തണ്ടാസിലിരിക്കുന്നു. മൂത്രം വഹിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു, മൂത്രം പോകുന്നില്ല. മൂത്രം കെട്ടിയിരിക്കുകയാണ്, മൂത്രം പോകുന്നില്ല, മൂത്രം കെട്ടി നിൽക്കുകയാണ്. നീ അതാ പെടയുന്നു, വേദന കൊണ്ട് പെടയുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പയതാ നീ അൽഹംദുലില്ലാ പറഞ്ഞതിന്റെ ഗുണമെന്ന് നിനക്കറിയാം. ആ ഒരു ദിവസം പോകാതിരുന്നാൽ നീ പെടഞ്ഞില്ലയോ. നിന്റെ ആളുകളതാ വാഹനത്തിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന്റെ ഇടയിലതാ നീ കൈകാലിട്ടടിച്ചില്ല.